നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നെറ്റ്വർക്ക് ചാനലിന്റെ പുതുവത്സരാശംസകൾ. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മോഷണം നടത്തി തൊണ്ടി മുതൽ വാർഡ് മെമ്പറുടെ വീട്ടിൽ ഉപേക്ഷിച്ച കള്ളൻ പോലീസിന്റെ പിടിയിൽ. പരിയാരം തോട്ടുമുക്കിൽ സ്വദേശി പി എം മുഹമ്മദ് മുർഷിദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണൽക്കടത്ത് കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞിറങ്ങവെയാണ് കണ്ണൂർ ജയിലിൽ നിന്നും പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒന്നര വർഷത്തോളമായി അരിപ്പാമ്പ്ര, തിരുവട്ടൂർ, അവുങ്ങുംപോയിൽ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി മോഷണങ്ങൾ നടത്തിയ കള്ളനെയാണ് പോലീസ് പിടികൂടിയത്. പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് കള്ളൻ തൊണ്ടി മുതലും കത്തും പരിയാരം പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ അഷ്റഫ് കൊട്ടോലയുടെ വീട്ടുവരാന്തയിൽ ഉപേക്ഷിച്ചത്. മുങ്ങി നടന്ന പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നുവെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2018 അനധികൃത പൂഴികടത്ത് കേസിൽ പയ്യന്നൂർ കോടതിയിൽ എത്തിച്ചപ്പോൾ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ കേസിൽ അന്ന് റിമാൻഡ് ചെയ്യുകയായിരുന്നു. വ്യാഴാഴ്ച റിമാൻഡ് കാലാവധി കഴിഞ്ഞിറങ്ങിയ മുർഷദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിൽ മോഷണങ്ങൾ നടത്തിയത് താനാണെന്ന് സമ്മതിച്ചതോടെയാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സഫ്ദർ നീ തെരുവിന്റെ തീക്കനൽ നാടക റിഹേഴ്സൽ ക്യാമ്പിന് നെരുവമ്പ്രത്ത് തുടക്കമായി. നാടകത്തിന്റെ തീപ്പാട്ടുകാർ എന്ന പേരിൽ രൂപീകരിച്ച നാടക സമിതിയാണ് നാടകം അരങ്ങിലെത്തിക്കുന്നത്. റിഹേഴ്സൽ ക്യാമ്പ് CPIM ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ നാടകവുമായി അടയാളപ്പെടുത്തിയ പേരാണ് സഫ്ദർ ഹാഷ്മിയുടേത്. സഫ്ദറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നാടകമാണ് നാടിന്റെ തീപ്പാട്ടുകാർ വേദിയിൽ എത്തിക്കുന്നത്. സുരേഷ് ബാബു ശ്രീസ്ഥ രചനയും സാംകുട്ടി പട്ടംകരി സംവിധാനവും നിർവഹിക്കുന്നു. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാലയുമായി സഹകരിച്ചാണ് നാടകം അരങ്ങിൽ എത്തിക്കുന്നത്. പ്രതിമിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായി അലറി വിളിച്ചു. അഞ്ചുപേർ തത്സമയം അവിടെ രക്തസാക്ഷികളായി, പിന്നീട് രണ്ടുപേർ രക്തസാക്ഷികളായി. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് സേലം വെടിവെപ്പ്. 50 ഫെബ്രുവരി 11 രമേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി ഗോവിന്ദൻ, എം ശ്രീധരൻ, ഡോക്ടർ സാംകുട്ടി പട്ടംകരി, രാജു ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അനിതകുമാരിക്കും മക്കൾക്കും തൃക്കരിപ്പൂരിലെ പ്രാദേശിക ചാനലായ TCN നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ജനുവരി 1 നടക്കും. തൃക്കരിപ്പൂരിലെ കാരുണ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമായ എഞ്ചിനീയർ കാദർച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിക്കും. പുഴപ്പുറമ്പോക്കിലെ ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ ഒലപ്പുരയിൽ ജീവിതം തള്ളിനീക്കിയ അനിതകുമാരിക്കും മക്കൾക്കും വീടൊരുക്കി നൽകി മാതൃക തീർക്കുകയാണ് തൃക്കരിപ്പൂരിലെ പ്രാദേശിക ചാനലായ TCN. അനിതകുമാരിയുടെ മകൾ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ ചാനലിലൂടെ കുട്ടിയുടെ ജീവിത ദുരിതം വാർത്തയായതോടെയാണ് ചാനലിന്റെ വാട്സപ്പ് കൂട്ടായ്മ വീട് നിർമ്മാണം ഏറ്റെടുത്തത്. തൃക്കരിപ്പൂരിലെ ഉദാരമതി സംഭാവന ചെയ്ത 3 സെന്റ് ഭൂമിയിൽ സുമനസ്സുകളുടെ സഹായത്തോടെ മനോഹരമായ വീട് ഒരുങ്ങിക്കഴിഞ്ഞു. 2 കിടപ്പുമുറികളോടുകൂടിയ വീട് ജനുവരി 1 അനിതകുമാരിക്ക് കൈമാറും. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സത്താർ വടക്കമ്പാട്, PV മുഹമ്മദ് അസ്ലം, VV സജീവൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി സംബന്ധിക്കും. ഗദ്ദിക പത്രാധിപർ VK രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ഹാജി, എൻ സുധീഷ്, COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, പ്രസ് ഫോറം പ്രസിഡന്റ് എ മുകുന്ദൻ, ഇളമ്പച്ചി സ്കൂൾ പ്രിൻസിപ്പൽ CK ഹരീന്ദ്രൻ, റിട്ടയേർഡ് മത്സ്യഫെഡ് മാനേജർ കെ വനജ, ഡോക്ടർ സോന ശ്രീകാന്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. TCN ചാനൽ ചെയർമാൻ P പ്രസാദ്, കെ സഹജൻ, TV ചന്ദ്രദാസ്, രാജീവൻ ഒളവറ തുടങ്ങിയവർ സംബന്ധിക്കും. ചടങ്ങിൽ വെച്ച് വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സേവനങ്ങൾ നൽകിയ മുകേഷ് VK, ദീപു വൈക്കത്ത്, ബൈജു ചെറുവത്തൂർ, ടൈൽസ് ആൻഡ് മാർബിൾ വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ എന്നിവരെ ആദരിക്കും. കേരളത്തിൽ ആദ്യമായാണ് ഒരു പ്രാദേശിക ചാനൽ ഇത്തരമൊരു സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. ഒരു പ്രാദേശിക ചാനലിന് സമൂഹത്തിൽ ചെയ്യാൻ വളരെയേറെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വീടിൻ്റെ നിർമ്മാണവും ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളും. TCN വാട്സാപ്പ് കൂട്ടായ്മ സമീപകാലത്ത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഈ അമ്മയ്ക്കും 2 മക്കൾക്കും ഇങ്ങനൊരു വീട് നിർമ്മിച്ച് കൊടുക്കുന്നതിലൂടെ നടത്തിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് പേരൂൾ കിഴക്കേക്കരയിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടി പച്ചക്കറി കൃഷിക്കായി നിലം തയ്യാറാക്കി. വിത്തിടൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണത്തിനും നാട്ടുകാരുടെ ആവശ്യത്തിനും ഉതകുന്ന രീതിയിൽ പച്ചക്കറി ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്തിടൽ കർമ്മം ജില്ലാ പഞ്ചായത്ത് മെമ്പറും സ്കൂൾ വികസന സമിതി ചെയർമാനുമായ T.തമ്പാൻ മാസ്റ്റർ നിർവഹിച്ചു. നമ്മളിവിടെ പേരൂരിലെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം നല്ല രീതിയിൽ പച്ചക്കറി
കൃഷി നടത്തുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സൗകര്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ചടങ്ങിൽ വാർഡ് മെമ്പർ പി പി രവി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ രാജഗോപാലൻ കെ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആർ കെ രാജേഷ്, പി ടി എ പ്രസിഡന്റ് മുസ്തഫ, മുൻ പി ടി എ പ്രസിഡന്റ് എൻ പി ഭാർഗവൻ, മേക്കര വീട്ടിൽ മോഹനൻ മാസ്റ്റർ, കെ വി രാജൻ, സജിത് കുമാർ കെ പി, കെ വി കൃഷ്ണൻ, എൻ എസ് എസ് ലീഡർമാരായ സങ്കീർത്തന പി വി, ഗോകുൽ കെ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഉത്സവാന്തരീക്ഷത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ക്ലീൻ തൃക്കരിപ്പൂരിന്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി വാർഡുകൾ തോറും പണിത മിനി എംസിഎഫുകൾ നാടിന് സമർപ്പിച്ചു. നടക്കാവ് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന് സമീപം നടന്ന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് നിർവഹിച്ചു. ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കളക്ഷനു വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡുകൾ തോറും പണിത മിനി എംസിഎഫുകൾ നാടിന് സമർപ്പിച്ചു. ഭരണസമിതിയുടെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയുള്ള യൂണിഫോമും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൃക്കരിപ്പൂർ ക്ലീൻ തൃക്കരിപ്പൂരാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മസേന ഞങ്ങൾ സജ്ജരാക്കിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻ വി കെ ബാബ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കോമളവല്ലി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇ ശശിധരൻ, കെ രാധ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. 13 വർഷത്തെ സേവനത്തിന് ശേഷം രാമചന്ദ്രൻ എന്ന പോലീസ് ഡ്രൈവർ വിരമിച്ചു. തികഞ്ഞ കൃത്യതയോടെയും അർപ്പണബോധത്തോടെയുമുള്ള പ്രവർത്തനങ്ങളായിരുന്നു പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ സാരഥിയായി വിരമിച്ച രാമചന്ദ്രന്റേത്. ചെയ്യുന്ന തൊഴിലെന്തുമാകട്ടെ, അതിനെ നാം അഭിമാനത്തോടെ തന്നെ കാണണം, ആദരിക്കണം, ബഹുമാനിക്കണം. അതുതന്നെയാണ് ഈ മുൻ സൈനികനും പയ്യന്നൂർ ഡിവൈഎസ്പി പ്രേമചന്ദ്രന്റെ ഡ്രൈവറുമായ വെള്ളോറ സ്വദേശി രാമചന്ദ്രൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സൈനിക മേഖലയിൽ നിന്നും വിരമിച്ച ശേഷം 2003 പോലീസ് സേനയിൽ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിക്കുന്നത്. ഇദ്ദേഹം ജോലി ചെയ്തു വരുന്ന വാഹനങ്ങളിൽ അഴുക്കോ പോറലോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഔദ്യോഗിക വാഹനത്തെ തന്റെ കുഞ്ഞുങ്ങളെപ്പോലെ ആത്മാവിനോട് ചേർത്തു നിർത്തുകയാണ് ഇദ്ദേഹം. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷ്മതയും കൃത്യതയും വെച്ചു പുലർത്തുന്ന അപൂർവം ഡ്രൈവർമാരിൽ ഒരാളാണ് രാമചന്ദ്രൻ. അതുപോലെ തന്നെയാണ് രാമചന്ദ്രന്റെ സ്വഭാവവും. കേരള പോലീസിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുള്ളു. അതുപോലെ നല്ല സഹപ്രവർത്തകരും നല്ല നല്ല ഓഫീസേഴ്സിൻ്റെ ഇടയിൽ വളരെ സന്തോഷമായിട്ട് സർവീസ് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു. ഈ സമയത്ത് എൻ്റെ കൂടെ മാതാപിതാക്കളെയും എനിക്ക് ട്രെയിനിങ് നൽകിയ എൻ്റെ ഇൻസ്ട്രക്ടർമാരെയും ഞാൻ ഓർമ്മിക്കുന്നു. ആരോടും പരാതിയില്ലാതെ ശാന്തതയോടെ ചെറുപുഞ്ചിരിയോടെ മാത്രമേ തന്റെ സഹപ്രവർത്തകരോടും പൊതുജനങ്ങളോടും ഇദ്ദേഹം ഇടപെടാറുള്ളൂ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. താവം റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പൂർത്തിയായി. വ്യാഴാഴ്ച രാത്രി 10 കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രവൃത്തി പൂർത്തിയാക്കിയത്. ജനുവരി 13 മുതൽ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. നിലവിൽ എക്സ്പെൻഷൻ ജോയിന്റ് അത് മാറ്റിസ്ഥാപിക്കുകയായിരുന്നു പ്രവൃത്തി നടന്നുകൊണ്ടിരുന്നത്. റെയിൽവേയുമായി കണക്ട് ചെയ്യുന്ന ഭാഗത്തുള്ള 2 എക്സ്പെൻഷൻ ജോയിൻറ്റുകൾ അത് പൂർണ്ണമായും അടർത്തി മാറ്റുകയും പുതിയ എക്സ്പെൻഷൻ ജോയിൻറ്റ് അതിനകത്തേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കോൺക്രീറ്റ് പ്രവൃത്തി ഉൾപ്പെടെ ഇന്നത്തോടുകൂടി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോൺക്രീറ്റ് ഒന്ന് ഉറക്കേണ്ട ഒരു സമയം മാത്രമാണ് നമുക്ക് വേണ്ടത്. പാലത്തിന്റെ തകരാറിലായ എക്സ്പാൻഷൻ ജോയിന്റ് മാറ്റിസ്ഥാപിച്ചു. മുകൾ ഭാഗം കോൺക്രീറ്റ് പൂർത്തിയായി. 14 ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞ് ജനുവരി 13 തുറന്നുകൊടുക്കും. എം വിജിൻ MLA പ്രവൃത്തി വിലയിരുത്തി. പത്മജ ഗ്രൂപ്പാണ് താവം മേൽപ്പാലം പ്രവൃത്തി നടത്തിയത്. സെനിത് മണാരി, രതീഷ് ഓക്കെ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പ്രങ്കാനം കേരള സാംസ്കാരിക ചക്രവാളം സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിൽ ശില്പകലാകളരി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ചീമേനി ചെമ്പ്രകാനം കേരള സാംസ്കാരിക ചക്രവാളം സ്കൂൾ ഓഫ് ഡ്രാമയുടെ സഹകരണത്തോടെ ശില്പകലാകളരിക്ക് തുടക്കമായി. 14 താഴെയുള്ളവർക്ക് വേണ്ടി കേരള ലളിതകലാ അക്കാദമി ആദ്യമായാണ് ഇത്തരമൊരു ശില്പകലാകളരി സംഘടിപ്പിക്കുന്നത്.
കാണുന്ന മാത്രയിൽ ആശയ സംവേദനം നടത്തി മനുഷ്യരിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ഒന്നാണ് ചിത്രവും ശില്പവുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. ഏതൊരു കല്ലിലും ഒരു ശില്പമുണ്ട്. ആ ശില്പിയുടെ കരവിരുതിലൂടെ മാത്രമേ അത് ശില്പമായി പുറത്തു വരൂ എന്നാണ് ശില്പകലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശില്പകല എന്നത് ഒരു വൈജ്ഞാനിക കല കൂടിയാണ്. ചടങ്ങിൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വത്സലൻ അധ്യക്ഷത വഹിച്ചു. കേരള ലളിതകല അക്കാദമി അംഗം ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ ആമുഖ ഭാഷണം നടത്തി. രസമായി മാറുന്നത് എന്നത് പലപ്പോഴും നമുക്കറിയില്ല. ആ കുട്ടി അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ആൺകുട്ടിയായി ആൺകുട്ടികളുടെ കൂടെ യാത്ര ചെയ്യുന്നു, എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ആൺകുട്ടികളുടെ കൂടെ കളിക്കുന്നു, ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിലാണ് ഒരു മാറ്റം ആദ്യം വരുന്നത്. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ശില്പകലാ വിഭാഗം മേധാവി ഡോക്ടർ ജ്യോതിലാൽ മുഖ്യാതിഥിയായി. സുധാരവി, ടി വി കുഞ്ഞിരാമൻ, എം പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ത്രിദിന ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. ഉണ്ണികാനായിയെ പോലെയുള്ള ശില്പകലയിൽ വൈദഗ്ധ്യമുള്ളവർ ക്ലാസുകൾ എടുത്തു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം യുവവേദിയുടെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും ഡി അഡിക്ഷൻ ട്രെയിനറുമായ എ കെ രാജീവൻ ക്ലാസുകളെടുത്തു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം യുവവേദിയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ പരിസ്ഥിതി പ്രവർത്തകനും ഡി അഡിക്ഷൻ ട്രെയിനറുമായ എ കെ രാജീവൻ ക്ലാസ് എടുത്തു. ഈ മനുഷ്യർ പലതരത്തിലുള്ള മാതൃകപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും അവർക്ക് വേദനകളിൽ നിന്ന്, ശാരീരികമായിട്ട് വേദനകളിൽ നിന്ന് മോചനം നേടുവാനായി വേണ്ടിയിട്ടായിരുന്നു അവർ മിക്കവാറും ഈ പറയുന്ന ഓപ്പിയം, അതല്ലെങ്കിൽ ഈ മരിഞ്ചോന എന്ന് പറയുന്ന, അതായത് ഇവിടെ ഹെമ്പ്, കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുമ്പേ ആളുകൾ ഉപയോഗിച്ചിരുന്നു. യുവവേദി പ്രസിഡന്റ് കെ ചഞ്ചൽ പ്രഭാതിന്റെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിൽ ആർ നന്ദലാൽ, സി കെ ഹരീന്ദ്രൻ, കെ രാമചന്ദ്രൻ, പി അശോകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കേരള പൂരക്കളി അക്കാദമിയും ശ്രീ പൂരക്കളി സംഘവും സംയുക്തമായി മരത്തുകളി പൂരക്കളി മഹോത്സവം നടത്തുന്നു. ജനുവരി 2 ഒളവറ മുണ്ടിക്കാവിൽ വെച്ച് മഹോത്സവം നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 തൃക്കരിപ്പുറം എൽ എം രാജഗോപാലൻ പൂരക്കളി മരത്തുകളി മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിക്കും. കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി കെ വി മോഹനൻ ആമുഖ പ്രഭാഷണം നടത്തും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം എം അനു, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് നജീബ്, എം കെ ഹാജി, എൻ സുധീഷ്, എ വി ശശിധരൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മോഹനൻ അന്തിതിരിയൻ ഭദ്രദീപം തെളിയിക്കും. ഡോക്ടർ കെ വിഷ്ണു നമ്പൂതിരി അധ്യക്ഷനാകും. പാണപ്പുഴ പത്മനാഭൻ പണിക്കർ, എടാട്ടുമ്പൽ ഭാസ്കരൻ പണിക്കർ എന്നിവർ മരത്തുകളിൽ പങ്കെടുക്കും. തുടർന്ന് വൈകുന്നേരം 6 വയൽക്കര ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം, കുഞ്ഞുമംഗലം വടക്കൻ കോവൽ ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം, ഒളവറ മുണ്ടിയക്കാവ് പൂരക്കളി സംഘം എന്നിവരുടെ പൂരക്കളിയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി, കണ്ണൂർ സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. യു സുരേശൻ അധ്യക്ഷത വഹിച്ചു. എ നിശാന്ത്, യു രാധ, മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി സെക്രട്ടറി ടി പി മധുസൂദനൻ, സി ഗണേശൻ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ കെയർ സൊസൈറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ വി സി രവീന്ദ്രൻ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുകുന്നത്തറ അമ്പലം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. ചെറുകുന്ന് അമ്പലം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകുന്നു. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് റോഡും തകർന്നിട്ടുണ്ട്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിട്ടും ഇത് നന്നാക്കാൻ നടപടിയില്ലെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. കാലായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആരും ഒന്നും നോക്കാനില്ല. ഇത് മാത്രമല്ല, ഈ റോഡിൽ പല ദിക്കിലും ഉണ്ട് ഇതേ അവസ്ഥ. പിന്നെ ഇതിപ്പം ആർക്കും കഷ്ടമില്ല. നഷ്ടം എന്ന് പറഞ്ഞാൽ പോകുന്നത് പൊതുജനത്തിന് ആണ് നഷ്ടം.
ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചീമേനി ചെമ്പ്രക്കാനത്ത് നടന്നുവരുന്ന ശില്പകലാ ക്യാമ്പിന്റെ രണ്ടാം ദിവസത്തെ പരിശീലന പരിപാടി പ്രശസ്ത ചിത്രശില്പകലാകാരൻ ഉണ്ണിക്കാനായി ഉദ്ഘാടനം ചെയ്തു. 50 കുട്ടികൾ ശില്പകലാകളരിയിൽ പങ്കെടുത്തു. കുട്ടികൾക്കായി കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പ്രകാനം കേരള സാംസ്കാരിക ചക്രവാളം സ്കൂൾ ഓഫ് ആർട്സിന്റെ സഹകരണത്തോടെ നടന്നുവരുന്ന ശില്പകലാകളരിയുടെ രണ്ടാം ദിവസം ഉണ്ണിക്കാനായി ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ശില്പകലയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു. വെങ്കല ശില്പം, സിമന്റ് ശില്പം തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ കുട്ടികളിൽ അവബോധമുണ്ടാക്കുവാൻ ഉണ്ണിക്കാനായിയുടെ ക്ലാസും പരിശീലനവും സഹായകമായി. ഒപ്പം ചോദ്യോത്തര പരിപാടിയും ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രൻ നേതൃത്വം നൽകി. 50 കുട്ടികൾ ശില്പകലാകളരിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ റിയാദ് മാളിൽ പുതുതായി ആരംഭിച്ച ബ്രാൻഡ് സ്റ്റോറുകളുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസ്കൌണ്ടുകളും നിരവധി സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നപ്പോൾ വളരെയേറെ പ്രതീക്ഷയോടെ ആണ് ഇതിൻ്റെ അധികാരികൾ ഈ സ്ഥാപനത്തെ നോക്കിക്കണ്ടിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇടക്കാലത്ത് വേണ്ടത്ര വ്യാപാരം ഇല്ലാത്ത നിലയിലേക്ക് ഈ സ്ഥാപനം പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഏറെ മാതൃകാപരമായ നിലയിലേക്ക് വ്യത്യസ്ത മേഖലകളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ തോലിക്കുള്ള ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടൊപ്പം ഒരുക്കിക്കൊണ്ട് ഏറെ ശ്രദ്ധേയമായ നിലയിലേക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇതിൻ്റെ ആളുകൾക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള നേട്ടമായിട്ട് കാണുകയാണ്. പയ്യന്നൂർ റിയാദുമാളിൽ പുതിയതായി ആരംഭിച്ച US പോളോ, ബേബി കെയർ, AFC, ബഫി ഹൗസ്, ചായ് ചായ് എന്നീ ബ്രാൻഡഡ് സ്റ്റോറുകളുടെ ഉദ്ഘാടനം നടന്നു. ബേബി കെയർ സ്റ്റോറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയും US പോളോയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പനും ബഫി ഹൗസിന്റെ ഉദ്ഘാടനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനനും AFC ഉദ്ഘാടനം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാറും ചായ് ചായയുടെ ഉദ്ഘാടനം മുസ്തൂക്കയും നിർവഹിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക വ്യാവസായിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ലെൻസ്ഫെഡ് പയ്യന്നൂർ സൗത്ത് യൂണിറ്റ് സമ്മേളനം ഹോട്ടൽ റോയൽ കീർത്തിയിൽ വച്ച് നടന്നു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വസ്തുക്കൾ അതിന്റെ മെറ്റീരിയൽ വലിയ തോതിലുള്ള വിലവർദ്ധനമാണ് അതിനൊക്കെ തന്നെ ഉണ്ടായത് എന്നത് അതിന്റെ ഫലമായിട്ടൊക്കെ എല്ലാത്തിനും വില കയറിയപ്പോ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വപ്നമാണ്. ലെൻസ്ഫെഡ് സംസ്ഥാന സമിതി അംഗം എം മുകുതൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് സർക്കാർ സർവീസിൽ ജോലി ലഭിച്ച മെമ്പർമാരെ അനുമോദിച്ചു. ലെൻസ്ഫെഡ് പയ്യന്നൂർ സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് കെ സഞ്ജീവൻ അധ്യക്ഷനായി. പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് ടി രാജീവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CV രാജേഷ്, PP കിഷോർകുമാർ, TCV ദിനേഷ് കുമാർ, MP പത്മനാഭൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയുടെ ആശീർവാദ വാർഷികവും ഫാദർ ജോസഫ് തണ്ണിക്കോട്ടിന്റെ ജൂബിലി ആഘോഷവും 1 January തൃക്കരിപ്പൂർ പള്ളിയിൽ നടക്കും. ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഒരുക്കിയതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു.
തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയുടെ ആശീർവാദ വാർഷികവും പൌരോഹിത്യത്തിന്റെ രജത ജൂബിലി നിറവിലുള്ള പള്ളി വികാരിയും AMIC സഭാസ്ഥാപകനുമായ ഫാദർ ജോസഫ് തണ്ണിക്കോട്ടിന്റെ ജൂബിലി ആഘോഷവും 1 ജനുവരി തൃക്കരിപ്പൂർ പള്ളിയിൽ നടക്കും. 1 വൈകുന്നേരം 4:30 തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കണ്ണൂർ രൂപതാമെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല പിതാവിനെയും ജൂബിലേറിയൻ ഫാദർ ജോസഫ് തണ്ണിക്കോട്ടിനെയും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ പള്ളി അങ്കണത്തിലേക്ക് സ്വീകരിക്കും. തുടർന്ന് പള്ളിയിൽ ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷ ദിവ്യബലി നടക്കും. വൈകുന്നേരം നടക്കുന്ന ജൂബിലി ആദര സമ്മേളനം ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തും. കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ക്ലാരൻ പാലിയത്ത് അധ്യക്ഷത വഹിക്കും. എം രാജഗോപാലൻ MLA മുഖ്യാതിഥിയായിരിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വൈദികരും പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടക്കുമെന്ന് MV ബെർണാർഡ്, EP ദേവസി, അജിത് റോബിൻ, PP ജോഷി, A അലക്സ്, ഉർമിസ് തൃക്കരിപ്പൂർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ കൂടക്കത്ത് ഭഗവതി ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന് സമാപനമായി. സമുദായക്കാരുടെയും ക്ഷേത്രത്തിലെ വിവിധ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നെയ്യെഴുന്നള്ളത്ത് നടന്നു. വെള്ളൂർ ശ്രീ കുടക്കത്ത് ഭഗവതി ക്ഷേത്രം പാട്ട് മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. വെള്ളൂർ കൊട്ടണച്ചേരി മഹാക്ഷേത്രത്തിൽ നിന്നും ചെറുവത്തൂർ കൈതക്കാട് കുളങ്ങാട്ട് കലാസമിതിയുടെ നെയ്യെഴുന്നള്ളത്ത് നടന്നു. വാദ്യമേളവും മുത്തുക്കൂടകളുടെ അകമ്പടിയോടും കൂടിയാണ് നെയ്യെഴുന്നള്ളത്ത് നടന്നത്. കൊടക്കത്ത് കൊട്ടണച്ചേരി ക്ഷേത്രം സമുദായക്കാരും ആഘോഷ കമ്മിറ്റി, വെടിമരുന്ന് കമ്മിറ്റി, കൊടക്കത്ത് കാഴ്ച കമ്മിറ്റി, കുണ്ടേങ്കുവൽ കാഴ്ച കമ്മിറ്റി എന്നിവർ നെയ്യെഴുന്നള്ളത്തിന് നേതൃത്വം നൽകി. തേങ്ങയേറോടുകൂടി പാട്ട് മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ഇമാനുവൽ സിൽക്സിൽ ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ മെഗാ ലക്കി ഡ്രോ നടത്തി. പയ്യന്നൂർ ഷോറൂമിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഇമാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ മെഗാ ലക്കി ഡ്രോ പയ്യന്നൂർ ഷോറൂമിൽ വച്ച് നടന്ന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. സമ്മാന പദ്ധതിയിൽ 1 സമ്മാനം നിസ്സാൻ ഡാറ്റ്സൺ റെഡിഗോ കാർഡ്, 2 സമ്മാനം മാസ്ട്രോ സ്കൂട്ടർ, 3 സമ്മാനം 10 പേർക്ക് ഗോൾഡ് കോയിൻ എന്നിവയാണ് ഉപഭോക്താക്കൾക്കായി നൽകിയത്. ചടങ്ങിൽ 1 സമ്മാനം നറുക്കെടുപ്പ് ചെയർപേഴ്സൺ KV ലളിത നടത്തി. 2 സമ്മാനം നറുക്കെടുപ്പ് നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. മെഗാ ലക്കി ഡ്രോ ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫൽഗുനൻ, ചേംബർ പ്രസിഡന്റ് വിജയകുമാർ, കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ, ഇമാനുവൽ സിൽക് CEO TO ബൈജു, TP സക്കറിയ, MM ഇബ്രാഹിം, ഷോറൂം മാനേജർ TM സുജിത്ത്, ഷോറൂം മാർക്കറ്റിംഗ് മാനേജർ പ്രദീപ് രഘുതമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ക്രിസ്മസ് പുതുവത്സര കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ യോഹന്നാൻ മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് 318E ഗവർണർ സന്ദർശനവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടിയും വിവിധ ജനസേവന പദ്ധതി നടത്തിക്കൊണ്ട് നടന്നു. മാടക്കാൽ സ്വദേശിനി ബീനയ്ക്ക് ലയൺസ് ക്ലബ്ബ് മെമ്പർമാരുടെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം ലയൺസ് ഗവർണർ യോഹന്നാൻ മറ്റത്തിൽ നിർവഹിച്ചു. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ല, ഡിസ്ട്രിക്ട് ഗവർണർ എന്ന നിലയിൽ നിങ്ങൾ എന്നോടൊപ്പം നിന്നു എന്നുള്ളത് ഒരു എനിക്ക് സന്തോഷത്തിന്റെ കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഡാഷ് ബോർഡിൽ പറഞ്ഞു എനിക്ക് വേണ്ടത് മെൽവിൻ ജോർജ് ഫെലോ. എന്തിനാണ് മെൽവിൻ ജോർജ് ഫെലോ അല്ലെങ്കിൽ ക്യാമ്പയിൻ കണ്ടത് എന്തിനാണ്? തുടർന്ന് അന്നൂർ ആലൻകീഴിൽ റോഡപകടം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി കോൺവെക്സ് മിറർ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും പയ്യന്നൂർ ഫയർഫോഴ്സ് ഓഫീസിന്റെ ആവശ്യത്തിനായി ഫർണിച്ചർ വിതരണവും നടത്തി. വിവിധ ചടങ്ങുകളിൽ പ്രസിഡന്റ് PP ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വി ബാലൻ, ജയരാജ് കുട്ടമത്ത്, ഡോക്ടർ സുജാ വിനോദ്, TCV ദിനേശൻ, PVK കൃഷ്ണൻ, KM മുസ്തഫ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഡോക്ടർ എസ് രാജീവ്, ഡോക്ടർ കെ ദാമോദരൻ, ലയൺസ് ഡിസ്ട്രിക്ട് ഭാരവാഹികളായ KV രാമചന്ദ്രൻ, വി ബാലൻ, രവി ഗുപ്ത, സാലി യോഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി VV സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലയൺസ് ക്ലബിന്റെ പുതിയ മെമ്പർമാരുടെ സ്ഥാനാരോഹണം, മെമ്പർമാർക്കുള്ള ID കാർഡ് വിതരണോദ്ഘാടനം, ലയൺസ് ഡയാലിസിസ് സെന്ററിലേക്കുള്ള സാമ്പത്തിക സഹായ വിതരണം എന്നിവയും നടന്നു. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം കേക്ക് മുറിച്ചുകൊണ്ടും വിവിധ കലാപരിപാടികളോടെയുമാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
പുതുവത്സര ആശംസകളുമായി പ്രമുഖർ. പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ 2021 വർഷം നമ്മോട് വിട പറയുകയാണ്. 2022 മുഖം മറക്കാതെ ജീവിക്കാനും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയ പ്രതീക്ഷകൾ ഉയർത്തുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എല്ലാ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. പ്രിയമുള്ളവരെ, 2022 ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുരോഗതിയുടെയും ഒരു കാലഘട്ടമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. 2021 വർഷങ്ങളിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാലമായിരുന്നു. കോവിഡിൻ്റെ മഹാരോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാടും നാട്ടുകാരും മുഴുവൻ പ്രയാസപ്പെടുന്ന ഒരു കാലമായിരുന്നു 2021. അത് പൂർണ്ണമായും മാറ്റിയെടുത്തുകൊണ്ട് ഇനിയുള്ള 2022 കാലം ഒരു നല്ല നാളുകളായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ നെറ്റ്വർക്ക് എല്ലാവർക്കും. നെറ്റ്വർക്കിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.